സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സാധാരണ മിക്ക ഗർഭിണികൾക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിന് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് ട്രൈമെസ്റ്ററിൽ സാധാരണയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല സാധാരണയായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക അതുപോലെ വിശ്രമിക്കുക ഭക്ഷണം കറക്റ്റായിട്ട് തന്നെ കഴിക്കുക നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക വ്യായാമം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് നിങ്ങൾക്കും കുഞ്ഞിനായാലും ഒരു പ്രശ്നമില്ലാത്ത തന്നെ നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ട്രൈമെസ്റ്റർ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് പക്ഷെ എന്നാലും സാധാരണ രീതിയിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നങ്ങളായിട്ട് നിങ്ങളെ ഡെലിവറി അത് ബാധിക്കുമൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യം തന്നെ വരുന്നത് മോണയിൽ നിന്ന് ബ്ലഡ് വരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ മൂക്കിൽ നിന്നൊക്കെ ചിലവർക്ക് വരാറുണ്ട് ബ്ലഡ് വരുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ മൂക്കിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് ഡോക്ടർ കാണിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഇതെന്തുകൊണ്ട് എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞ് വലുതാവും തോറും നിങ്ങളുടെ ശരീരത്തിൽ രക്തയോട്ടം കൂട്ടുന്നു എന്നതാണ് ഇതിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം പേടിക്കേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല അപ്പോൾ മോണയിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരാറുണ്ട് അത് അത്രയൊക്കെ കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെയെന്ന് പറഞ്ഞാൽ പ്രമേഹം ഈ ഒരു സമയത്തായിരിക്കും കൂടുതൽ പേരിലും കണ്ടുവരാറ് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഗർഭകാല പ്രമേഹം ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കുക നിങ്ങൾ അതൊന്ന് പോയിട്ടൊന്ന് കണ്ടുനോക്കാം അത് വന്നു കഴിഞ്ഞാലോ അങ്ങനെ പ്രമേഹം ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതെങ്ങനെ പരിഹരിച്ചെടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ എങ്ങനെ ആരിലൊക്കെയാണ് ഈ ഒരു പ്രമേഹം വരുന്നത് എന്നൊക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടുനോക്കാം കേട്ടോ സാധാരണയായിട്ട് ഗർഭിണികളിൽ ഈ ഒരു സമയത്ത് പഞ്ചസാര രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാറുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞ് വളരുന്നതിനാൽ തന്നെ നിങ്ങളുടെ പോഷക ഗ്ലൂക്കോസ് ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതും സാധാരണയായിട്ട് കുത്തിരി കൂടാം പക്ഷേ അത് അസുഖം കഴിയുമ്പോൾ അത് സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യും എന്നാൽ ചിലവർക്കാണെങ്കിൽ ഒരുപാട് അങ്ങ് കൂടി പോവുകയും ചെയ്യാറുണ്ട് അപ്പോൾ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കുഞ്ഞിനും ആണ് അപ്പോൾ അത് വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വാരി വലിച്ച് മധുര പലഹാരങ്ങൾ കഴുകി അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുക കൃത്യമായിട്ട് ഡയറ്റോട് കൂടിയിട്ടുള്ള ഭക്ഷണ ക്രമങ്ങള് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ എന്ന് പറഞ്ഞാൽ ശരീരഭാരം വർദ്ധിക്കുക വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതും വലിയൊരു പ്രശ്നം തന്നെയാണ് ചില സ്ത്രീകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ണം വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകും അതും കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ചും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അനുസരിച്ചും ഒക്കെ നിങ്ങൾ അങ്ങനെ അമിതഭാരം വെക്കുന്നത് വെക്കുന്നതാണ് അത് പ്രസവം കഴിയുമ്പോൾ തന്നെ നമ്മൾ മുതപ്പാൽ കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വെയിറ്റ് ഓവർ വെയ്റ്റോ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സാധാരണ രീതിയിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളും മറ്റും ചെയ്തു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് തിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ടതായിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പഴങ്ങൾ തൈര് അതുപോലെ ബദാം അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും ആരോഗ്യം നിലനിർത്താനായിട്ട് നല്ല രീതിയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഫോളോ ചെയ്യുക ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നതല്ലാതെ നിങ്ങൾ പല തവണകളായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് വണ്ണം വയ്ക്കാത്ത രീതിയിൽ എന്നാൽ കുഞ്ഞിനും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധ പിന്നെയെന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കണ്ടുവരുന്നതാണ് ശ്വാസമെടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതും ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്നതിനാൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ രാത്രി ആയിരിക്കും സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവാറ് ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് നിങ്ങൾ മലർന്ന് കിടക്കാതിരിക്കുക ഇടുന്നവശം തന്നെ തിരിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്ന സ്ഥാനങ്ങളൊക്കെ ശരിയായിട്ടല്ല എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ പ്രധാനമായിട്ടും ഇങ്ങനെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക അപ്പോൾ നിങ്ങൾ ഇടതുദോഷം തന്നെ ചെരിഞ്ഞുകിടുക്കാം പിന്നെ പറഞ്ഞാൽ വെയിറ്റ് ഒരുപാട് കൂടുതലായിട്ടുള്ള സ്ത്രീകളിലാണ് അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു ശ്വാസമുട്ട് പോലെയൊക്കെ തോന്നാറുള്ളത് അതും വലിയ ടെൻഷൻ ടെൻഷനെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല പിന്നെ ഗർഭിണികൾക്ക് രണ്ടാമത്തെ ട്രൈ മിനിസ്റ്ററിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലവർക്കാണെങ്കിൽ അബോഷം വരെ ഉണ്ടാകാറുണ്ട് അതായത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ബ്ലീഡിങ്ങും ഓ മറ്റും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിയമച്ച ഡെലിവറിക്കും ഒക്കെ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഡെലിവറി സിംറ്റംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ബ്ലീഡിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ റെസ്റ്റ് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുക അതിന് വേറെ എക്സസൈസ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല ഫുൾ റെസ്റ്റ് എടുക്കുക ചിലർക്കാണെങ്കിൽ ഒക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ളവർക്കാണെങ്കിൽ തുടക്കത്തിൽ തന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തിടാറുണ്ട് പ്രമേഹമുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് എടുക്കുക പിന്നെ പ്ലാസ്സിൻ്റെ പ്രശ്നമുള്ളവരും ഈ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്ലാസ്സിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആണെങ്കിൽ അവരും നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സംഭവിക്കുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അബോഷൻ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രീമച്ച ഡെലിവറി ഉണ്ടാകാറുണ്ട് അതുപോലെ ശ്വാസം എടുക്കാനോട് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി പ്രശ്നങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് അപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തേക്കേ അപ്പോൾ നമുക്കിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ്